ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നാൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഗീവിൻ്റെ പേരാണ് റേസ് ദ സൺ. അപ്പോൾ ഈ ഗീവിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, അതേപോലെയും പ്ലേ സ്റ്റോൺ ഡൗൺ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഗീമിലോട്ട് പോവാം. ഫസ്റ്റ് തന്നെ കാണാൻ പറ്റും നമ്മളിങ്ങനെ സ്ഥലത്തോട് വന്ന് പ്രാവൊക്കെ എന്താ പറന്ന് പോകുന്നത് കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു കല്ലിടിച്ച് അങ്ങനെ നമ്മൾ ചത്തു. ഓക്കെ, അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഗെയിം ഓൺ ചെയ്യുമ്പോൾ, ഇന്ന് ഗെയിം ഓപ്പൺ ആകുമ്പോൾ തന്നെ ഒരു മൂന്ന് ഹാർട്ടേ നമുക്ക് ഉണ്ടാകത്തുള്ളൂ. നമ്മൾ മൂന്ന് ഹാർട്ടേ ഉണ്ടാകത്തുള്ളൂ, പക്ഷേ ഇപ്പോൾ ഞാൻ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറേ ഹാർട്ട് കിട്ടി നമുക്ക്. അതെന്താ കാണണമെന്ന് എനിക്ക് ഇപ്പോഴും കാത്തിയിട്ടില്ല. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ മൂവ്മെൻറ്റ്സ് എല്ലാം കാണിച്ചിരുന്നു. പിന്നെ രണ്ട് കൈ വെച്ചിങ്ങനെ പ്രസ് ചെയ്യുന്നതാണ്. ഒന്ന് അങ്ങോട്ടും പോകാൻ പറ്റും, ഒന്ന് ഇങ്ങോട്ടും കൊണ്ടുവരും വരും. ഓക്കെ, കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. ഇവിടെ കുറേ ബിൽഡിങ്, ഇതുപോലെ കുറേ ഇങ്ങനെ തൂണൊക്കെ ഉണ്ട്. തൂണ് റൗണ്ട് പോലത്തെ എന്തൊക്കെയോ സംഭവങ്ങൾ, എന്തൊക്കെയോ കുറേ സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. ഇതൊക്കെ മാറ്റി പോകണം, ഇങ്ങനെ ഇടിക്കാതെ നമ്മളിങ്ങനെ പോകണം, അതാണ് എൻ്റെ മെയിൻ കാര്യം. ഓക്കെ, ഇപ്പം എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം എന്തോ ഒരു കാണും കൊണ്ട് ഇതൊക്കെ കൂടുന്നുണ്ട്. ഓക്കെ, നമ്മൾ വീണ്ടും കളിക്കുകയാണ്. അത് നമ്മൾ കളിക്കുമ്പോൾ ഒരു മൂന്ന് ഹാർട്ടേ ഉണ്ടാകത്തുള്ളൂ. അത് കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നു വേറൊന്നുമല്ല, നമ്മൾ ഒരു ദിവസം ഫുള്ള് കളിക്കാതെ ഇരുന്നു. അത് കാരണം കൊണ്ടാണ് തോന്നുന്നത് എൻ്റെ ഇത് കൂടാൻ കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമ്മൾ വീണ്ടും കളിക്കുകയാണ്. ഒരു അടിപൊളിയൊരു ഗെയിം തന്നെയാണ്, കളിക്കാനുള്ള രസമുള്ള സൂപ്പർ ഗെയിമാണ്. കളിക്കാനുള്ള അടിപൊളിയൊരു ഗെയിം തന്നെയാണ്. പിന്നെ ചെറിയൊരു പാടുള്ള ഗെയിം തന്നെയാണ്. കാരണം എന്നാൽ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇവിടെയൊക്കെ ഇടിക്കാതെ സൂച്ച് കൊണ്ടുപോകണം. ഓക്കെ, പിന്നെ നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ട്രയാങ്കിൾ പോലത്തെ റൗണ്ട് എന്തൊക്കെയാണ് ഇരിക്കുന്ന ഈ സംഭവം നമുക്ക് ആവശ്യമുള്ളതാണ്. അതൊക്കെ നമ്മൾ ഇടിച്ച് നമുക്ക് വേണ്ട ഒരു സംഭവമാണ് ഈ ട്രയാങ്കിൾ ഷേപ്പുള്ള ഒരു നീല. ഇത് അതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ അതൊക്കെയെല്ലാം നമുക്ക് വേണ്ടതാണ്. അപ്പോൾ നമുക്കതൊക്കെ കളക്ട് ചെയ്ത് വേണം പോകാൻ. ഇപ്പോൾ നമ്മളുടെ കൂടെ തന്നെ വേറെന്തോ സംഭവം കൂടെ അങ്ങോട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഈ തൂണിനൊന്നും ഇടിക്കാതെ പോവുകയാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ എന്തോ സംഭവത്തിൽ കയറിയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ എന്ത് സംഭവം? ഓക്കെ, അങ്ങനെ അത് മൊത്തത്തിൽ കഴിഞ്ഞു. അവിടെ എന്താ സംഭവിച്ചാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം, അതാണ് സംഭവം. ഓക്കെ, കളറ് ചേഞ്ചായി. നേരത്തെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു, അതിപ്പോൾ മൊത്തത്തിൽ നീലയായി. രണ്ടാമത്തെ റൗണ്ട്. ഓക്കെ, അവിടെ കൊണ്ടുപോയി ഭിത്തിയിലിടിച്ചു. ഭിത്തി പൊട്ടിച്ച് പോകാൻ പറ്റത്തില്ല, അങ്ങോട്ട് തന്നെ അവിടെ പോയി ഇടിച്ചപ്പോൾ സമാധാനമായി എനിക്ക്. ഓക്കെ, നമുക്ക് 10 ഹാർട്ടൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു. ഓക്കെ, വീണ്ടും കളിക്കുകയാണ്. ചെറിയുള്ളൊരു പാടുള്ളൊരു ഗെയിം തന്നെയാണ്, പക്ഷെ നല്ല സൂപ്പർ ഗെയിമാണ്. കളിച്ചുകൊണ്ടിരിക്കുക, ഒരിക്കലും ബോറടിക്കത്തില്ല. അടിപൊളിയൊരു ഗെയിം തന്നെയാണ്. പിന്നെ ഗൈസ്, ഈ ഗെയിം കളിക്കാൻ നെറ്റ് വേണ്ട കേട്ടോ. നെറ്റ് യൂസ് ചെയ്യാതെ കളിക്കുന്നൊരു അടിപൊളിയൊരു ഗെയിം തന്നെയാണ്. ഓക്കെ, നമ്മൾ നീങ്ങി നീങ്ങി പോവുകയാണ്. ഈ കൂണിലൊന്നും പോയി മുള്ളു പോകത്ത് ഇതിലൊന്നും പോയി ഇടിക്കരുത്, അല്ലെ ബോക്സുകൾ അടുക്കി വെച്ചതിനകത്തും പോയി ഇടിക്കരുത്, പല സാധനങ്ങളും പോയി ഇടിക്കരുത്. ഇടിച്ചാലല്ല നമ്മൾ ഗെയിം ഔട്ടാകും. പിന്നെ ഈ ബോൾ പോലെ ഉരുണ്ടിരിക്കുന്ന ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വിരിയ ഇതൊക്കെ ഇടിക്കാതെ പോകണം. കുറേ റൗണ്ടൊക്കെ ഉണ്ട്. ഇത് നമ്മളിപ്പോൾ ഒരു രണ്ടാമത്തെ റൗണ്ട് മാത്രമേ കഴിഞ്ഞ് പോയിട്ടുള്ളൂ. മൂന്ന് അങ്ങനത്തെ റൗണ്ടൊന്നും കഴിഞ്ഞിട്ടില്ല. നമ്മളിപ്പോൾ മാക്സിമം നമ്മൾ പോയിട്ടുള്ള രണ്ടാമത്തെ റൗണ്ട് വരെയാണ്. രണ്ടാമത്തെ റൗണ്ട് എത്തുമ്പോൾ തന്നെ നമ്മൾ ചാവാറാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ കുറേ നേരം അങ്ങനെ പിടിച്ചിട്ട് നമ്മൾ കറങ്ങി അങ്ങ് വന്നു. ഇപ്പോൾ മൊത്തത്തിൽ ബ്ലൂ ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ പോലെ രണ്ടാമത്തെ റൗണ്ട് കേട്ടോ. രണ്ടാമത്തെ റൗണ്ട്, മൂന്നാമത്തെ റൗണ്ട് നമ്മൾ ചെന്നിട്ടില്ല, കാരണം അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്ഥലം തന്നെയാണ്. ബിൽഡിങ് അപ്പുറത്തൊക്കെ ഉണ്ട്, ഒടിഞ്ഞൊക്കെ വീഴുന്ന പോലെയൊക്കെ ഉള്ളതാണ്. ആ റൗണ്ടൊക്കെ ഇങ്ങനെ ബോക്സൊക്കെ അങ്ങോട്ട് ഇങ്ങനെ ചരിഞ്ഞുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളൊരു അടിപൊളി സംഭവം തന്നെയാണ്. കളിക്കാനെല്ലാം സൂപ്പറാണ്. കണ്ടോ, ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞ് വീഴുന്നുണ്ട് അപ്പുറത്തെല്ലാം. അപ്പോൾ ഒരു അടിപൊളിയൊരു ഗെയിം തന്നെയാണ്. കളിച്ചുകൊണ്ടിരിക്കാൻ തന്നെ ഭയങ്കര ഇതൊക്കെ തോന്നുന്നൊരു അടിപൊളിയൊരു ഗെയിം തന്നെയാണ്. നമ്മൾ പോയി അപ്പുറത്ത് പോയി ഇടിച്ചു. ഓക്കെ, പിന്നെ ഈ കാണുന്ന ട്രയാങ്കിൾ സംഭവം നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒന്നും കൂടി കളിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. വീണ്ടും നമ്മൾ കളിക്കുകയാണ്. നമ്മൾ നേരത്തെ പോലെയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ ഫസ്റ്റത്തെ റൗണ്ട് ഉള്ളത്. ഓക്കെ, നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു പച്ച എന്തൊക്കെ കല്ല് എന്തോ സംഭവം പോലെ ഉണ്ട് അവിടെ. അത് നമ്മൾ ഒരെണ്ണം എടുത്തായിരുന്നു. ഇപ്പോൾ സ്റ്റാറിൻ്റെ കട്ടൊക്കെ ഉള്ളൊരു ഒരെണ്ണം ഉണ്ടായിരുന്നു. സ്റ്റാറിൻ്റെ കട്ടൊക്കെ ഉണ്ടോ, അതും നമുക്ക് ആവശ്യമുള്ളതാണ്. ഈ കട്ടകളിലൊന്നും ഇടിക്കാനും പാടില്ല, പക്ഷെ നമുക്ക് ഈ സാധനങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് പോവും വേണം. ഓക്കെ,
അപ്പോൾ നമ്മൾ വീണ്ടും കളിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഓക്കെ, സ്റ്റാൻഡൊക്കെ കട്ടും. പിന്നെ വേറെന്തോ ഒരു പച്ച കളറിൻ്റെ എന്തൊക്കെ ഉണ്ട് നമ്മൾ. നമുക്ക് ഈ നീല സംഭവം, നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സംഭവമാണ് ഈ നീല കളറിൻ്റെ ട്രയാങ്കിളിൻ്റെ സംഭവം. നേരത്തെ പോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ റൗണ്ട് എത്തി. ഓക്കെ, നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചരിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. രണ്ടാമത്തെ റൗണ്ട് വീണ്ടും കളിക്കുകയാണ്. ഇപ്പോൾ രണ്ടെണ്ണം ഹുഫ് ഗൈസ്. ആ ട്രയാങ്കിൾ സംബന്ധം അത് ആ ബോക്സ് ട്രയാങ്കിൾ അല്ല, ആ ബോക്സ് അതിമ്പോൾ ഞാൻ അങ്ങോട്ട് വന്നില്ലെങ്കിൽ കറക്റ്റായിട്ട് ഞാൻ ആ വഴി തന്നെ പോയാലേ. ഇപ്പോൾ 9 ഇതേ ഉള്ളൂ. ഒക്കെ നമുക്ക് ആവശ്യമുള്ളതാണ് കളർ. നമ്മളിപ്പോൾ ഒരു നീല പെപ്പിൾ കളറിൻ്റെ എന്തോ ഒരു വയലറ്റാണ്, വയലറ്റിൻ്റെ പെപ്പിളല്ല വയലറ്റ് കളറിൻ്റെ നമ്മളെടുത്തുണ്ട്. റെയിൻബോ കളറിൻ്റെ പല സംഭവങ്ങളിനകത്തുണ്ട്, അതൊക്കെ നമുക്കിനി മേടിക്കണം. ഓക്കെ, ഓരോ കാര്യങ്ങളുടെയാണ്. അപ്പോൾ നമ്മൾ മറ്റേ കളറിൻ്റെയൊക്കെ അതിൻ്റെയൊക്കെയാണ്. 9 ഹാർട്ടേ ഉള്ളൂ. ഓക്കെ, നമ്മൾ വീണ്ടും കളിക്കുകയാണ്. സൂപ്പർ ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്, നല്ല രസമുള്ളൊരു ഗെയിം തന്നെ. ഞാൻ വീണ്ടും ഇങ്ങനെ കളിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട സൂപ്പർ ഗെയിമാണ്. ഓക്കെ, വീണ്ടും നമ്മളിങ്ങനെ പോയിക്കോണം. നേരത്തെ പോലെ തന്നെ നമ്മൾ നേരത്തെ പോലെ തന്നെ കൂണും, പിന്നെ ഡയമണ്ടിൻ്റെ ഇതൊക്കെ ഡയമണ്ട് അല്ല സോറി സ്റ്റാറിൻ്റെ സ്റ്റാറൊക്കെ കടന്നു പോവാണ്. ഫാസ്റ്റ് കുറച്ച് കൂടി അവിടെ എന്തൊക്കെയോ ഒന്ന് തൂണ് പോത്ത് എന്തൊക്കെയോ അവിടെ ഉണ്ടായിരുന്നു, അതിൽ ഇപ്പോൾ ഞാൻ ഇടിച്ചു കൊടുത്തു. ഓക്കെ, നമ്മൾ ഗെയിം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇത് എങ്ങനെ കൊണ്ടുപോകണം അതൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ സ്ഥലത്ത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ആ സമയത്ത് നമുക്ക് 3 ഹാർട്ടേ ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, ഒരു സൂപ്പർ ഗെയിം തന്നെയാണ്, കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വീണ്ടും. ഓക്കെ, നമ്മൾ അവിടെയൊക്കെ പോയി ഇടിച്ച് ആ പച്ചയുടെ അത് മൊത്തത്തിൽ കംപ്ലീറ്റ് ആയി. എന്നിട്ട് ഞാൻ ആ പച്ച സാധനം തീർന്നിട്ടില്ല, അവിടെ പിന്നെയുണ്ട് ആ പച്ച സംഭവം. ഓക്കെ, ആ തൂണുകളെ പിന്നെയും പോയി ഇടിച്ചു. 4-5 തൂണ് ഒന്നിച്ച് ഉള്ള തൂണിൽ പോയി നമ്മൾ ഇടിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ വീണ്ടും പിന്നെയും കളിക്കുകയാണ്. നമ്മൾ മാക്സിമം പോയിട്ടുള്ള 2 റൗണ്ട് വരെയാണ്, അത് കഴിഞ്ഞ് നമ്മൾ പോയിട്ടില്ല. 3-4 പോയിട്ടില്ല, അതുകൊണ്ടോന്നും അറിയത്തില്ല. ഓക്കെ, ഇതിന് മുന്നേ ഗെയിം കളിച്ച് ഈ റൗണ്ടൊക്കെ കഴിഞ്ഞിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം. ഓക്കെ, നമ്മൾ ആ റൗണ്ട് ആ ബോള് റൗണ്ട് അല്ല കേട്ടോ, ആ ബോള് പോത്ത് എന്തോ സംഭവത്തിൽ ഇപ്പോൾ നമ്മൾ ഇടിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ 6 ഹാർട്ടേ ഉള്ളൂ. ഓക്കെ, നമ്മൾ വീണ്ടും കളിക്കുകയാണ്. ഓക്കെ, നമ്മൾ ആ തൂണി പോയി ഇടിച്ചങ്ങ് കൊടുത്തു. അങ്ങനെ വേറൊരു വഴി കൂടെ പോകാൻ പറ്റുമോ എന്ന് നോക്കിയതാണ്, പക്ഷെ നടന്നില്ല. നേരെ വഴി തന്നെ അങ്ങ് പോകുന്നതാണ് നല്ലത്. ഷോർട്ട് കട്ട് പിടിക്കാൻ നോക്കിയാൽ നമ്മൾ ചാവും, കുറച്ചും കൂടി പാട് കൂടും. അല്ലാതെ വേറെ നടക്കാൻ പോകുന്നില്ല, നല്ല ബുദ്ധിമുട്ടാകും, അല്ലാതെ വേറെ നടക്കാൻ പോകുന്നില്ല. ഓക്കെ, നമ്മൾ വീണ്ടും നേരെ വഴി തന്നെ അങ്ങ് പോകാൻ നമ്മളങ്ങ് കരുതി. ഇടിക്കാതെ ഇടിക്കാതെ നമ്മളങ്ങ് നേരെ തന്നെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ കുറച്ച് ഇതൊക്കെ എടുക്കുന്നുണ്ട്. 2-3 പ്രാവൊക്കെ പോകുന്നുണ്ട് നമ്മൾ കൂടെ. ഓക്കെ, നമ്മൾ വീണ്ടും ഇങ്ങനെ കളിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. നമ്മൾ ആ ട്രയാങ്കിളൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ പോലെ ആ ബോക്സിനകത്ത് കെട്ടി. ഈ സംഭവം കൊള്ളാം കേട്ടോ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആ ലാസ്റ്റത്തെ ആ തൂണ് മാത്രം ഒന്ന് കടന്നുപോയാൽ പിന്നെ വലുതായിട്ടും ഇതൊന്നുമില്ല. നേരത്തെ പോലെ തന്നെ നമ്മൾ 2 റൗണ്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ബ്ലൂ കളറായിട്ടുണ്ട്. ഓക്കെ, നേരത്തെ പോലെ തന്നെ നമ്മൾ വീണ്ടും ഇങ്ങനെ 2 റൗണ്ടിൽ തന്നെ ചെന്നു, വീണ്ടും കളിക്കുകയാണ്. ഈ തൂണൊക്കെ ഇടിച്ചു പോകുന്ന സ്ഥലത്തൊക്കെ പോവുകയാണെങ്കിൽ ഭയങ്കര അടിപൊളിയൊരു എഫക്റ്റ് ആയിരിക്കും. നല്ല രസമുള്ള ഗെയിം തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കാനല്ല. ഓക്കെ, ആ തൂണൊക്കെ ഇടിഞ്ഞ് വീഴുന്നുണ്ട്, അപ്പുറത്തൊക്കെ തൂണൊക്കെ ഇടിഞ്ഞിടിഞ്ഞ് വീഴുന്നുണ്ട്. നമുക്ക് ഇവിടത്തെ ഒന്നും ഭാഗത്തിന് ഒടിഞ്ഞൊന്നും വീഴുന്നില്ല, എന്തോ ഒരു കാരണം കൊണ്ട് ഒടിഞ്ഞ് വീഴുന്നില്ല ഗൈസ്. അവിടെ കൊണ്ടുപോയി ഞാൻ ഇടിച്ചു കൊടുത്ത്, അപ്പുറത്ത് പോകേണ്ടതാണ്. പക്ഷേ അതിൻ്റെ അടിയിൽ കൂടെ എങ്ങനെ പോകണമെന്നാണ് ഇവന്മാർ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകാത്ത കാര്യം. ഓക്കെ, നല്ല അടിപൊളിയൊരു ഗെയിം തന്നെയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഗെയിം തന്നെയാണ്. പിന്നെ ഗൈസ്, നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. വേറെ അടിപൊളി ഗെയിമിംഗ് വീഡിയോ വേറെ ദിവസം കാണാം. ടാറ്റാ, ബൈ ബൈ.